ഹലോ ഗൈസ്, എല്ലാവർക്കും മല്ലു സ്റ്റോക്കിലേക്ക് സ്വാഗതം. അപ്പൊ നിങ്ങൾ തമ്മിലേല് മിസ്ലീഡിംഗ് ആണെന്ന് വിചാരിക്കരുത്. ഞാൻ അതിനകത്ത് പറഞ്ഞിട്ടുള്ളത് 10,000 rupees എങ്ങനെ 40,000 rupees ആക്കാമെന്നാണ്. അപ്പൊ അതെന്തായാലും നമ്മൾ ഈ ഒരു വീഡിയോയിൽ പറയുന്നതായിരിക്കും. ഇപ്പൊ ഞാൻ നിങ്ങളുടെ മുൻപിൽ എടുത്തു വെച്ചിരിക്കുന്നത് ധൻ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സ്റ്റോക്ക് ബ്രോക്കർ ആണ്. ഈ അടുത്ത് നല്ല രീതിയിൽ എമർജ് ചെയ്ത് വന്നിട്ടുള്ള ഒരു ബ്രോക്കർ ആണ്. ഞാനൊരു 2 months മുന്നെയാണ് ഇതിനകത്ത് അക്കൗണ്ട് ഓപ്പൺ ചെയ്യുന്നത്. അതുപോലെ തന്നെ കുറെ അനാലിസിസ് ഒക്കെ നടത്തി. കുറെ സ്പെഷ്യാലിറ്റീസ് ഈ ഒരു ബ്രോക്കറിനുണ്ട്. അപ്പോൾ അതൊക്കെ നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ പറയാം. ഇപ്പോൾ നമ്മുടെ ടോപ്പിക് എന്ന് പറയുന്നത് ഈ ഒരു 10,000 rupees 40,000 rupees ആക്കലാണ്. അപ്പോൾ അത് ഈ ഒരു ധൻ തന്നെ നൽകുന്ന ഒരു പ്രൊഡക്റ്റിൻ്റെ ബേസിലാണ് ഞാൻ ആ ഒരു തമ്പനയിൽ ഇട്ടത്. അതായത് ഇപ്പോൾ നിങ്ങൾ കയ്യിലൊരു 10,000 rupees ഉണ്ടെന്ന് വിചാരിക്കുക. അത് നമ്മുടെ ഈ ഒരു ധനിലിട്ട് അവരുടെ ഒരു പ്രൊഡക്റ്റായിട്ടുള്ള മാർജിൻ ട്രേഡിംഗ് ഫെസിലിറ്റിയിൽ ഇട്ട് കഴിഞ്ഞാൽ നമുക്കത് 40,000 rupees ആയിട്ട് അവർ തരും. അതായത് നമ്മുടെ 10,000 പ്ലസ് എക്സ്ട്രാ ഒരു 30,000 rupees അവർ തരും. എന്നിട്ട് അത് വെച്ചിട്ട് നമുക്ക് ആക്ച്വലി സ്റ്റോക്സിൽ ഇൻവെസ്റ്റ് ചെയ്യാൻ പറ്റും. ഈ ഒരു ഫെസിലിറ്റി ആക്ച്വലി ഇൻട്രാഡേ ട്രേഡിങ്ങിനേക്കാളും ഡിഫറെൻ്റ് ആണ്. ഇൻട്രാഡേ ട്രേഡിങ്ങിൽ നമുക്ക് ബ്രോക്കേഴ്സ് ഒരുപാട് ലെവറേജ് തരുന്നുണ്ട്. ഈവൻ 10,000 rupees ഉണ്ടെങ്കിൽ 80,000 rupees വാല്യൂ നമുക്കവർ ട്രേഡ് ചെയ്യാൻ തരുന്നുണ്ട്. പക്ഷെ അതിലൊരു പരിമിതി ഉള്ളത് നമുക്ക് 9:30 മുതൽ 3:30 വരെയുള്ള ടൈമിലാണ് ഈ ഒരു ഇൻട്രാഡേ ട്രേഡിംഗ് നടത്താൻ പറ്റത്തുള്ളൂ. അപ്പോൾ അത് ആക്ച്വലി ഒരു ഡൗൺ ഫാക്ടറാണ്. പക്ഷേ നമ്മൾ മാർജിൻ ട്രേഡിംഗ് ഫെസിലിറ്റി വെച്ചാണ് ഒരു ട്രേഡ് എടുക്കുന്നുണ്ടെങ്കിൽ ആ ഒരു ട്രേഡ് നമുക്ക് നെക്സ്റ്റ് ഡേ ഹോൾഡ് ചെയ്യാൻ പറ്റും. ഈവൻ വിത്ത് ലെവറേജ് നമുക്കിവിടെ നോക്കിയാൽ കാണാം, ഓൾമോസ്റ്റ് 4 times ഒരു ലെവറേജ് നൽകുന്നുണ്ട്. അത് തന്നെയാണ് ഞാൻ വീഡിയോൻ്റെ തുടക്കം പറഞ്ഞത്, നമുക്ക് 10,000 rupees ഉണ്ടെങ്കിൽ അത് 40,000 rupees വാല്യൂ ഒരു നൽകുന്നുണ്ടെന്ന്. ഓൾമോസ്റ്റ് 950 പ്ലസ് സ്റ്റോക്സിന് ഒരു ലെവറേജ് വരുന്നുണ്ട്. അപ്പോൾ നമുക്ക് അത്രയും സ്റ്റോക്സ് നമുക്ക് ഇതുപോലെ വാങ്ങിച്ചിട്ട് ഹോൾഡ് ചെയ്യാൻ പറ്റും. എത്ര ദിവസം വേണമെങ്കിലും ഹോൾഡ് ചെയ്യാം. അപ്പോൾ അതിൻ്റെ പ്രോസസ്സ് മൊത്തം ഞാനിപ്പോൾ കാണിച്ചു തരാം. മാർജിൻ ട്രേഡിംഗ് ഫെസിലിറ്റിയുടെ കുറച്ച് ബെനിഫിറ്റ്സ് ഇവിടെ ലിസ്റ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഫസ്റ്റ് തന്നെ വരുന്നത് അൺലിമിറ്റഡ് ഹോൾഡിംഗ് പീരീഡ് ആണ്. പിന്നെ മാർജിൻ ഫണ്ടിങ് എക്സ്പോഷർ, അതായത് ഓൾമോസ്റ്റ് 4 times ലെവറേജ് തരുന്നതാണ് അവർ ഉദ്ദേശിച്ചിട്ടുള്ളത്. 950 പ്ലസ് സ്ക്രിപ്റ്റിന് മുകളിൽ ഇവർ ഈ ഒരു ഓപ്ഷൻ നൽകുന്നുണ്ട്. അപ്പോൾ നമുക്ക് എല്ലാ സ്റ്റോക്കുകളും തന്നെ ഈ ഒരു മാർജിൻ ട്രേഡിംഗ് ഫെസിലിറ്റി വെച്ച് ട്രേഡ് ചെയ്യാവുന്നതാണ്. അത് ഞാൻ ജസ്റ്റ് ഒന്ന് ലൈവായിട്ട് തന്നെ കാണിച്ചു തരാം. പിന്നെ ബാക്കിയെല്ലാം നോർമലായിട്ടുള്ള കാര്യങ്ങളാണ്. നോ റിട്ടേൺ ചാർജസ്, ഈസി പ്ലഡ്ജിങ് പ്രോസസ്, പിന്നെ ഇൻട്രസ്റ്റ് ഫ്രീ ഫണ്ടിങ്, അതായത് T+2 days സെറ്റിൽമെൻറ്റ് ഡേ വരെ നമുക്ക് ഇൻട്രസ്റ്റ് ഫ്രീ ആണ്. അത് കഴിഞ്ഞിട്ട് ചെറിയൊരു ഇൻട്രസ്റ്റ് വരുന്നുള്ളൂ. അത് ഞാൻ തന്നെ കാണിച്ചു തരാം. അപ്പോൾ ഞാൻ ഏതെങ്കിലും ഒരു സ്റ്റോക്ക് എടുത്തിട്ട് നമുക്ക് ഈ ഒരു മാർജിൻ ട്രേഡിംഗ് ഫെസിലിറ്റി എങ്ങനെയാണ് അപ്ലൈ ചെയ്യുന്നത് നോക്കാം. ഞാനിപ്പോൾ എടുത്തു വെച്ചിരിക്കുന്നത് ധനിൻ്റെ സ്റ്റാർട്ടിങ് ഇൻ്റർഫേസ് ആണ്. ഈ ഒരു ഇൻ്റർഫേസിൽ തന്നെ നമുക്ക് എല്ലാ ഓപ്ഷൻസും കാണാൻ പറ്റും. അപ്പോൾ ഇത് ആക്ച്വലി ഒരു ഓൾ ഇൻ ഓൾ ബ്രോക്കർ ആണ്. നിങ്ങൾക്ക് ഇതിനകത്ത് അക്കൗണ്ട് ഓപ്പൺ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഞാൻ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. ആ ലിങ്ക് വഴിയാണ് അക്കൗണ്ട് ഓപ്പൺ ചെയ്യുന്നുണ്ടെങ്കിൽ ഒരു പ്രീമിയം ഗ്രൂപ്പിൽ നിങ്ങൾ ആഡ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ നമ്മളെന്തായാലും മാർജിൻ ട്രേഡിംഗ് ഫെസിലിറ്റി എന്താണെന്നിപ്പോൾ നോക്കാം. ഞാൻ അതിന് ഒരു സ്റ്റോക്ക് ഇവിടെ സെലക്ട് ചെയ്യാണ്. ടാറ്റ സ്റ്റീലാണ് ഞാൻ സെലക്ട് ചെയ്യുന്നത്. ഞാനിവിടെ ബൈ ഓപ്ഷൻ കൊടുക്കുവാണ്. നമുക്കിവിടെ 3 options കാണാൻ പറ്റും. ട്രേഡിംഗ്, MTF, ഇൻവെസ്റ്റിംഗ്. ട്രേഡിങ്ങും ഇൻവെസ്റ്റിങ്ങും നമുക്കറിയാം, നമ്മൾ സാധാരണ എല്ലാ ബ്രോക്കേഴ്സിലും ചെയ്യുന്ന പോലെ തന്നെയാണ്. സെപ്പറേറ്റ് ആയിട്ട് ഇവിടെ വന്നിട്ടുള്ളത് MTF ആണ്. അപ്പോൾ MTF ൽ നമുക്ക് താഴോട്ട് നോക്കുമ്പോൾ ഇവിടെ കുറച്ച് കാര്യങ്ങൾ കാണാൻ വരുന്നുണ്ട്. ഇതിൻ്റെ ലെവറേജ് എന്ന് പറയുന്നത് 3.80, 4 exact ഇവർ തന്നിട്ടില്ല. അതിനുശേഷം പിന്നെ കൊടുത്തിട്ടുള്ളത് വിത്ത് MTF, പിന്നെ LTP ആണ്. LTP എന്ന് പറയുമ്പോൾ ലാസ്റ്റ് ട്രേഡർ പ്രൈസ് ഇതിൻ്റെ വരുന്നത് 111 ആണ്. അതായത് ഒരു സ്റ്റോക്ക് ടാറ്റ സ്റ്റീലിൻ്റെ വാങ്ങണമെന്നുണ്ടെങ്കിൽ നമ്മൾ 111 rupees കൊടുക്കണം. പക്ഷേ വിത്ത് MTF, അതായത് മാർജിൻ ട്രേഡിംഗ് ഫെസിലിറ്റി ഉള്ളത് കൊണ്ട് നമുക്ക് ഒരു സ്റ്റോക്ക് വാങ്ങണമെന്നുണ്ടെങ്കിൽ 29.43 rupees കൊടുത്താൽ മാത്രം മതി. അതിൻ്റെ തൊട്ടടിയിൽ തന്നെ മാർജിൻ ഫണ്ടിങ് എന്ന് പറഞ്ഞിട്ട് കുറച്ച് കാര്യങ്ങൾ കൊടുത്തിട്ടുണ്ട്. ഇൻട്രസ്റ്റ് വിൽ ബി ചാർജ് അറ്റ് 0.0438% പെർ ഡേ പോസ്റ്റ് സെറ്റിൽമെൻറ്. അതായത് പോസ്റ്റ് സെറ്റിൽമെൻറ് എന്ന് പറയുമ്പോൾ T+2 days കഴിഞ്ഞിട്ടുള്ള ദിവസം ഇവർ ഇൻട്രസ്റ്റ് കൂട്ടി തുടങ്ങുന്നതാണ്. അപ്പോൾ അത് കറക്റ്റായിട്ട് മനസ്സിലാക്കാൻ ഇവിടെ ഫണ്ടിങ് എസ്റ്റിമേറ്റർ എന്ന് പറഞ്ഞിട്ടൊരു ഓപ്ഷൻ ഉണ്ട്. ഇത് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് എല്ലാ ഡീറ്റെയിൽസ് അവർ നൽകുന്നതായിരിക്കും. അപ്പോൾ ഞാനതൊന്ന് എടുത്ത് കാണിച്ചു തരാം. ഫസ്റ്റ് തന്നെ കാണിക്കുന്നത് ട്രാൻസാക്ഷൻ ഓവർവ്യൂ ആണ്. അതായത് നമ്മൾ എത്ര ക്വാണ്ടിറ്റി എടുത്തു, ഏത് ഓർഡർ ടൈപ്പ് ഒക്കെ എന്നാണ്. പിന്നെ നമുക്ക് മെയിനായിട്ട് നോക്കേണ്ടത് ഈ ഒരു MTF ഫണ്ടിങ് ഓവർവ്യൂ ആണ്. അപ്പോൾ ഇവിടെ നമ്മൾ യൂസ് ചെയ്ത ഫണ്ട്, അതായത് ഈ ഒരു ട്രേഡിന് യൂസ് ചെയ്ത ഫണ്ട് എന്ന് പറയുന്നത് 2937 ആണ്. അതായത് ആ ഒരു ഫുൾ ട്രേഡിൻ്റെ 26.32% മാത്രമാണ് നമ്മുടെ ഫണ്ട് അവർ യൂസ് ചെയ്തിട്ടുള്ളൂ. പിന്നെ നമുക്ക് അവർ നൽകിയ ഫണ്ട് എന്ന് പറയുന്നത് 8222 ആണ്. അത് ഓൾമോസ്റ്റ് 73.68% ഉണ്ട്. ഇവിടെ നമുക്ക് നോക്കിയാൽ കാണാം ഇൻട്രസ്റ്റ് റേറ്റ് പെർ ഡേ, അത് നമ്മൾ നേരത്തെ വായിച്ചിട്ടുണ്ടായിരുന്നു. അതായത് T+2 days കഴിഞ്ഞിട്ടുള്ള ഓരോ ദിവസവും ഇവർ നമ്മുടെ കയ്യിൽ നിന്ന് വാങ്ങുന്നത് 0.0438% ആണ്. ഹെൽഡ് ഫോർ അൺഡിൽ സോൾഡ്, അതായത് നമുക്ക് സോൾഡ് ചെയ്യണമെന്ന് പറയുന്നത് ഹോൾഡ് ചെയ്യാൻ പറ്റും.
പിന്നെ വന്നിട്ടുള്ള ട്രാൻസാക്ഷൻ എസ്റ്റിമേറ്റ് ആണ്. ഇത് ആക്ച്വലി നമ്മൾ ബൈ ചെയ്യുമ്പോഴും സെല്ല് ചെയ്യുമ്പോഴും വരുന്ന ഓരോ ചാർജസിനെ കാണിക്കുന്നതാണ്. ഇത് ആക്ച്വലി എല്ലാ ബ്രോക്കേഴ്സൊന്നും പ്രൊവൈഡ് ചെയ്യില്ല. ഇതെന്തായാലും നല്ലൊരു ട്രാൻസ്പെറൻസി നമുക്ക് നൽകുന്നുണ്ട്. ഈ ഒരു ട്രേഡിന്റെ ഇൻട്രസ്റ്റ് റേറ്റ് പെർ ഡേ എത്രയാണെന്ന് നോക്കാം. അപ്പോൾ 0.0438% ആണ് ഇൻട്രസ്റ്റ് റേറ്റ് പിടിക്കുന്നതെന്ന് പറഞ്ഞു. ഇവിടെ നമുക്ക് അവർ ഫണ്ട് ചെയ്യുന്നത് 8,222 ആണ്. ഇത് ജസ്റ്റ് ഒന്ന് പെർസെൻറ്റേജ് കാൽക്കുലേറ്റർ ഇട്ട് നമുക്ക് നോക്കാം. സോ 3.6 rupees ആണ് പെർ ഡേ നമ്മുടെ ഇൻട്രസ്റ്റ് റേറ്റ് വരുന്നത്. അപ്പോൾ ഒരു 10,000 rupees ഒരു ട്രേഡ് എടുത്തു കഴിഞ്ഞാൽ നമുക്കൊരു 3.6 rupees പെർ ഡേ കൊടുക്കേണ്ടി വരും. അത് T+2 days കഴിഞ്ഞിട്ട് മാത്രം കൊടുത്ത് തുടങ്ങിയാൽ മതി. അത് ആക്ച്വലി അവർ തന്നെയാണ് ഡിഡക്ട് ചെയ്യുന്നത്. സോ ഇതുപോലെ വളരെ സിമ്പിളായിട്ട് തന്നെ നമുക്ക് ഈ ഒരു മാർജിൻ ഫണ്ടിങ് ഫെസിലിറ്റി യൂസ് ചെയ്യാവുന്നുള്ളൂ. ജസ്റ്റ് ഒന്ന് ഒരു ഓർഡർ പ്ലേസ് ചെയ്ത് ഞാൻ കാണിച്ചു തരാം. ഞാനിവിടെ ക്വാണ്ടിറ്റി 100 കൊടുത്തിട്ടുണ്ട്, പ്രൈസ് ഞാൻ ലിമിറ്റ് ഒരു 110 കൊടുത്തു. ഞാനിവിടെ ബൈ വിത്ത് മാർജിൻ ഫണ്ടിങ് കൊടുക്കുവാണ് ജസ്റ്റ് ഒന്ന്. അപ്പോൾ ഓർഡർ സെൻഡ് ടു എക്സ്ചേഞ്ച് എന്ന് കാട്ടിയിട്ടുണ്ട്. നമ്മുടെ ആ ഒരു ഓർഡർ ലിസ്റ്റ് ഇപ്പോൾ ജസ്റ്റ് ഒന്ന് നോക്കാം. സോ ആ ഒരു ഓർഡർ ഇപ്പോൾ പ്ലേസ് ആയിട്ടുണ്ട്, നമുക്കിവിടെ നോക്കിയാൽ കാണാം. പ്രൈസ് ഓൾമോസ്റ്റ് നമ്മൾ കൊടുത്ത് 110 ആണ്. അപ്പോൾ 110 LTP വന്നു കഴിയുമ്പോൾ ഓർഡർ മാച്ച് ചെയ്ത് നമ്മുടെ ഈ ഒരു പൊസിഷൻ എക്സിക്യൂട്ട് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ ഇത്രയും സിമ്പിളാണ് കാര്യങ്ങളെല്ലാം. നിങ്ങൾക്ക് എല്ലാവർക്കും ഈ ഒരു സംഭവം പിടികിട്ടിയെന്ന് തോന്നുന്നു. അപ്പോൾ ഈ ഒരു വീഡിയോ ഞാൻ ഇവിടെ സ്റ്റോപ്പ് ചെയ്യാണ്. എല്ലാവർക്കും താങ്ക് യു, ബൈ.